ഹായ് ഹലോ, ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ അമ്മൂന് ഇന്ന് അമ്മു കുറേ നാൾ കൂടി ഇന്ന് കേസ്കോഡിൽ ഡാൻസ് ക്ലാസ്സിന് പോവുക കേട്ടോ. അപ്പോൾ ഒരു 3 മാസമൊക്കെ ആയിട്ട് അമ്മൂന് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അതുകൊണ്ട് അമ്മൂനെ കൊണ്ടേ വിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങളങ്ങനെ ഡാൻസ് ക്ലാസ്സിലേക്ക് ഇറങ്ങി കുറേ നാളുകൾക്ക് ശേഷം. ഇപ്പോൾ അമ്മൂന് ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ വിളിച്ചുകൊണ്ട് വരുന്ന സമയം കേട്ടോ. ഇത് ഇപ്പോൾ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 1:30 വരെയാണ് ക്ലാസ് ഉള്ളത്. പക്ഷേ ഇന്ന് ഒരു 2 മണി വരെയൊക്കെ പോകും കേട്ടോ സാധാരണ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ഒരു 11:30 ആകുമ്പോഴത്തേക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു 11:00 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് അമ്മൂനെയും കൊണ്ട് പോവുകയാണ്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പം സാധാരണ നമുക്ക് ഉച്ച കഴിയുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ഫുഡ് കഴിക്കും എന്നുള്ളൊരു പ്ലാനിങ്ങിൽ തന്നെ കുറച്ച് സമയം പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ചോറോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന്. അപ്പോൾ ചോറ് കിട്ടില്ല ഇപ്പോഴെന്തായാലും. അപ്പോൾ പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ പതുക്കെ പോവുകയാണ്. അപ്പം സാധാരണ വലിയ തിരക്കൊന്നും ഇല്ലാത്തതാണ് റോഡിൽ ഈ സമയത്തൊക്കെ. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, ഇന്ന് നമുക്ക് കുറച്ച് പെട്ടെന്ന് കഴിച്ച് പെട്ടെന്ന് തിരിച്ച് വരണം എന്നുള്ളത് കൊണ്ട് റോഡിൽ മുട്ടം ബ്ലോക്കായിരുന്നു കേട്ടോ. എന്തൊക്കെ ആയിരുന്നു അറിയില്ല, കുറച്ചൊരു ഏരിയയിൽ മാത്രം. നമ്മൾ ആ അരിപ്പയിലേക്കാണ് പോകുന്നത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഓഫീസിൽ ചെയ്ത വർക്കാണ്. അപ്പോൾ അത് അതിൻ്റെ അവിടെ കുറേ നേരമായിട്ട് നമ്മൾ ബ്ലോക്കിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊക്കെയൊന്ന് ഷൂട്ട് ചെയ്താണ്. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ബ്ലോക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമുക്ക് ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് പോലും ഇല്ല നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക്. പക്ഷേ അവിടെ എത്തിപ്പെടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ നമ്മളൊരുവിധം അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ സാധാരണ അവിടെ ഒരു 20 മിനിറ്റൊക്കെ വെയിറ്റിംഗ് ഉള്ളതാട്ടോ. ഇന്നിപ്പം വലിയ വെയിറ്റിംഗ് ഇല്ലായിരുന്നു, ബ്ലോക്കൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അമ്മു രാവിലെ കഴിച്ചത് കൊണ്ട് അമ്മുന് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മു അവിടെ ചെന്നിരുന്നപ്പോൾ നമുക്ക് പുറത്ത് ചായ, ജ്യൂസ്, പഴംപൊരി അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ അമ്മൂനൊരു പഴംപൊരി വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അതൊക്കെ മേടിച്ച് കഴിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അകത്തേക്ക് വിളിച്ചു. അങ്ങനെ ഇതാ നമ്മൾ അതിൻ്റെ അകത്തെത്തി കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ അത്യാവശ്യം ഒരു കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പിക്ചേഴ്സും അങ്ങനെയൊക്കെ ആയിട്ട് അവർ വരച്ച് ഇതുണ്ട്, അങ്ങനെയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാനുണ്ട്. ഫുഡൊക്കെ പെട്ടെന്ന് കിട്ടും, പക്ഷേ എന്തെങ്കിലും ഫ്രൈയോ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആകും. അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തായിരുന്നു, ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത്. അപ്പോൾ ബിരിയാണി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു ഫ്രൈയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് എല്ലാം നല്ല ടേസ്റ്റും, ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഫ്രൈ നമുക്ക് ഞങ്ങൾക്കങ്ങനെ വേണ്ട, എന്നാലും പിന്നെ നമ്മൾ 2 ബിരിയാണിയും മേടിച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫ്രൈയും കൂടെ ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഒരു 3:30 ഒക്കെ ആയിട്ടുണ്ട് സമയം. നമ്മൾ വിശന്ന് പണ്ടാരം അടങ്ങിയിട്ട് വന്നിട്ട് പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും അമ്മൂത ഓരോ ഐസ്ക്രീമും മേടിച്ചു കേട്ടോ. അമ്മൂന് വാനില ഫ്ലേവർ, എനിക്ക് സ്ട്രോബെറിയാണ് മേടിച്ചത്. അപ്പോൾ അമ്മൂത കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അമ്മു നമ്മൾ കഴിച്ച് തീർത്താലേ അമ്മു കഴിച്ച് തീരുള്ളൂ. അതുവരെ അമ്മു വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ അമ്മ കഴിച്ച് തീരുമ്പോഴത്തേക്കും എൻ്റെ കുരം വരും. അമ്മു പറഞ്ഞത് തെറ്റിപ്പോയി. അമ്മു അല്ലെങ്കിൽ നമ്മൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും, അമ്മു കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബാക്കി ഇരിക്കുന്നത് കാണുമ്പോൾ അമ്മൂന് ഭയങ്കര ടെൻഷനാണ്. നമ്മുടെ ഇന്ന് എടുത്ത് കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരും കേട്ടോ. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തിവിടെ അവർ ഇങ്ങനെ ക്രിസ്മസും ഏത് ഓരോരോ സീസണൊക്കെ ആകുമ്പോഴത്തേക്കും അവരിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. അവിടെ അതിൻ്റെ ബാക്കിലൊരു സൈക്കിളുണ്ട്, അതിനകത്ത് കയറി സാധാരണ എടുക്കാനൊക്കെ പറ്റുന്ന. പക്ഷേ ഇന്നിപ്പോൾ അവർ സാൻഡേ അവിടെ വെച്ചതുകൊണ്ട് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഇത് അമ്മ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം ബ്ലോക്കൊക്കെ തീർന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച. പക്ഷേ നല്ല ബ്ലോക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഈ ഫ്രണ്ടിലുള്ള കാരണത്ത് ഒരു സിനിമാ നടിയുണ്ട്, പുള്ളിക്കാരുടെ പേര് എനിക്കറിയില്ല. അവർ കുറച്ച് ആ ബ്ലോക്കിനകത്ത് കംപ്ലീറ്റ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓഫീസിലെത്തി കേട്ടോ. അപ്പോൾ അമ്മു ഞങ്ങൾ പിന്നെ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ചായ കുടിക്കാനായിട്ട് കയറി. അപ്പോൾ അമ്മു വന്നു കഴിഞ്ഞിട്ട് എന്താ പറയുക, ഡാൻസിൻ്റെ കോസ്റ്റ്യൂമൊക്കെ മാറി, അവർക്കൊരു യൂണിഫോം ഉണ്ട് കേട്ടോ കേസ് കോഡിന്. അപ്പോൾ അതൊക്കെ മാറി ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ചായ നമ്മുടെ ഇങ്ങോട്ട് വലിയ തിരക്കില്ല. അപ്പോൾ ചായ കുടിക്കുന്നിടത്തും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്ന നമ്മുടെ സ്പോട്ടാണ് കേട്ടോ, ടീ സ്പോട്ട് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ചായ കുടിക്കും, അമ്മ ചായ കുടിക്കില്ല. അമ്മ എന്തെങ്കിലും സാധനം, സ്നാക്സോ പഴംപൊരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അമ്മൂന് അവരുടെ ഫേവറേറ്റ് ചിക്കൻ റോൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അമ്മു അതൊക്കെ മേടിച്ച് കഴിക്കും. പിന്നെ എന്താ പറയുക, അമ്മു രാവിലെ ഡാൻസ് ക്ലാസ്സിലേക്ക് വരുന്നോടം വരെ മൂഡ് ഓഫാണ്. വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ഇങ്ങോട്ട് എത്തിപ്പെടാൻ ഭയങ്കര പാടാണ് കേട്ടോ. വലിയ താല്പര്യമില്ല, എന്താണെന്നറിയില്ല. സാറ്റർഡേ ചില്ല് ചെയ്യണമെന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് ഒരു പണിയില്ലാതെ. അതാണ് ചില്ലെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾ രണ്ടുപേരും ചായ കുടിച്ചു. അമ്മൂൻ്റെ സ്നാക്സ് കഴിച്ച് നേരത്തെ കഴിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മൂന് ഇനി വേറെ ഇങ്ങോട്ടെങ്കിലും പോകണമായിരിക്കും, അതാണ് അതിന് അമ്മൂൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന്
ചായയൊക്കെ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ചിറങ്ങി. അപ്പോൾ ഇവിടെ രണ്ട് ദിവസമായിട്ട് രണ്ടല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയാണ്, വൈകുന്നേരം അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ സാറ്റർഡേ അല്ലേ, അപ്പം സമയം കിട്ടുവാണെങ്കിൽ അതിലേക്ക് ഒന്ന് പോകും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അമ്മ ചെന്നപാടെ എന്തോ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് വൈകിട്ടത്തേക്കുള്ള മന്തി മേടിച്ചുകൊണ്ടാണ് പോയത്. അപ്പം ഞങ്ങൾക്ക് അധികം കഴിക്കണമെന്നൊന്നുമില്ല, ഉച്ചയ്ക്ക് കഴിച്ചത് തന്നെ ലേറ്റ് ആയിട്ടാണല്ലോ. അപ്പം ഞങ്ങൾ പിന്നെ അവിടേക്ക് പോയപ്പോൾ അങ്ങോട്ട് മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഞങ്ങൾ ഫുഡ് എല്ലാവരും കഴിച്ചു. കുറച്ച് നേരം ഞങ്ങളോട് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാനും കൂടെ ശ്രമിക്കണം കേട്ടോ. താങ്ക് യു. താങ്ക് യു.